ഡെല്ലാ മോണിക്ക ബിജു ഞാൻ കുർമന സെന്റ് ജോൺസ് ഹൈസ്കൂളിൽ 5A യിൽ പഠിക്കുന്നു കോവിഡ് 19 എന്ന മഹാമാരിക്ക് മുമ്പിൽ ലോകം മുഴുവൻ ഭയന്ന് നിൽക്കുന്ന കാഴ്ചയ്ക്ക് നാം ഇന്ന് സാക്ഷികളാണ് വൻ ശക്തികൾ എന്ന് അഹങ്കരിച്ചിരുന്ന പല രാജ്യങ്ങളും ഈ മഹാമാരിക്ക് മുമ്പിൽ പകച്ചു നിൽക്കുന്നു നഗ്നനേത്രങ്ങൾക്ക് അദൃശ്യമായ വൈറസിനെ ഭയന്ന് വാതിലുകൾ അടിച്ച് മനുഷ്യൻ അകത്തിരിക്കുന്ന കാലം എങ്കിലും ഇത് ചില സുന്ദര കാഴ്ചകളും നല്ല ശീലങ്ങളും നമുക്ക് സമ്മാനിക്കുന്നുണ്ട് സമ്പർക്കത്തിലൂടെ രോഗം പടർത്താതിരിക്കുക എന്നത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ് യഥാർത്ഥത്തിൽ സ്വന്തം ഉത്തരവാദിത്തങ്ങളെ കുറിച്ചുള്ള അവബോധമാണ് കോവിഡ് 19 നമ്മെ ആദ്യം പഠിപ്പിച്ചത് ജാതിമത വർഗവർണ്ണ ഭേദമന്യേ എല്ലാവരിലേക്കും പടർന്നു പിടിച്ച വൈറസ് എല്ലാവരും തുല്യരാണെന്ന സത്യം നമ്മെ പഠിപ്പിക്കുന്നു പ്രൗഢിക്കും പ്രശസ്തിക്കും വേണ്ടി നടത്തിയിരുന്ന എല്ലാ ആഘോഷങ്ങൾക്കും തിരശീല വീണിരിക്കുന്നു ഈ കോവിഡ് കാലത്ത് പുതിയൊരു കാർഷിക സംസ്കാരം വളർന്നു വരുന്നതും നാം കണ്ടുകൊണ്ടിരിക്കുന്നു അടുക്കള തോട്ടങ്ങളും തരിശു ഭൂമികളും വീണ്ടും സജീവമായി ഹോട്ടൽ ഭക്ഷണവും ജങ്ക് ഫുഡും ശീലിച്ചവർക്ക് അമ്മയുടെ പാചകത്തിൻ്റെ സ്വാദറിഞ്ഞ് പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കുന്നതിന് ലഭിച്ച ഒരു സുവർണാവസരം കൂടിയാണിത് കുടുംബ ബന്ധങ്ങളിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കോവിഡ് 19 നിമിത്തമായി സ്നേഹിക്കാനും പങ്കുവയ്ക്കാനും കരുണ കാണിക്കാനും പഠിക്കുക എന്ന വിദ്യാഭ്യാസത്തിൻ്റെ ഉത്കൃഷ്ടമായ ലക്ഷ്യം കുട്ടികൾ സ്വന്തം കുടുംബങ്ങളിൽ നിന്ന് തന്നെ സ്വന്തമാക്കി കോവിഡ് കാലം കുട്ടികളിൽ ചില ദുശീലങ്ങൾ വളർന്നു വരുന്നതിനും കാരണമായിട്ടുണ്ട് ഓൺലൈൻ ക്ലാസ്സുകളുടെ പേരിൽ കുട്ടികൾ കൂടുതൽ സമയം മൊബൈലിലും ഇന്റർനെറ്റിലും മുഴുകിയിരിക്കുന്നത് നിയന്ത്രിക്കാൻ ഇന്ന് മാതാപിതാക്കൾക്ക് സാധിക്കുന്നില്ല തൊഴിലും വേതനവും നഷ്ടപ്പെട്ടവർ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനാവാതെ കഷ്ടപ്പെടുന്നതും കോവിഡ് കാലത്തെ വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് സാധാരണക്കാരായ തൊഴിലാളികളും കർഷകരും ബിസിനസ് തകർന്ന സമ്പന്നരും ജോലി നഷ്ടപ്പെട്ട പ്രവാസികളും ഒരുപോലെ പ്രതിസന്ധി നേരിടുകയാണ് വയോജനങ്ങളും കുട്ടികളും വീട്ടിലടയ്ക്കപ്പെട്ടതുപോലെ വീടിനുള്ളിൽ തളയ്ക്കപ്പെട്ടിരിക്കുന്നു ഈ പ്രതിസന്ധികളിൽ നിന്നും കരകയറാൻ സർക്കാർ നടപ്പിലാക്കുന്ന ബ്രേക്ക് ദി ചെയിൻ എന്ന ആഹ്വാനത്തോട് നമുക്ക് കൈകോർക്കാം അകലം പാലിച്ചും വ്യക്തിശുചിത്വം പാലിച്ചും പോഷകമൂല്യമുള്ള ആഹാരം കഴിച്ചും നമുക്ക് കോവിഡിനെതിരെ വിജയം വരിക്കാം പ്രിയപ്പെട്ടവരെ രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ സൂക്ഷിക്കുന്നതാണ് എന്ന മഹത് ഭജനം നമുക്ക് മറക്കാതിരിക്കാം നന്ദി നമസ്കാരം ജയ് ഹിന്ദ്